ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 24/5/2023 ജീവിതത്തിൽ ഒരുപക്ഷെ മറക്കാത്ത ഒരു ദിനമായിരിക്കും. അതായത് ബുധനാഴ്ച, ഞാനീ സംസാരിക്കുന്ന ബുധനാഴ്ചയാണ്, നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കും. ബുധനാഴ്ച ഒരു 7:30 ആയപ്പോൾ എൻ്റെ വീട്ടിലെ ബെല്ല് ആരോ അടിച്ചു. അങ്ങനെ ഞാൻ താഴെ വന്നു, വാതിൽ തുറന്നപ്പോൾ വെറും അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ. വളരെ പെട്ടെന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ എൻ്റെ ബ്ലെസ്സിങ്സ് തേടി. ആ ബ്ലെസ്സിങ്സ് തേടിയപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു. അപരിചിതനാണെങ്കിലും എൻ്റെയും കണ്ണിൻ്റെ കോണിൽ കണ്ണുനീർ വന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഒരു നിമിഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് ആവശ്യം? അപ്പോൾ പറഞ്ഞു, സാർ ഞാൻ രജീഷ്, കരുനാഗപ്പള്ളിയിൽ നിന്ന് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്ര പുലർച്ചെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരാൻ? ഇല്ല സാർ, ഞാൻ സാറിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റായിട്ട് ജോയിൻ ചെയ്ത് സാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ രാവിലെ ഇറങ്ങി തിരിച്ചതാണ്. ഞാൻ ചെറുപ്പക്കാരനെ വിളിച്ച് മുറിക്കകത്തേക്ക് പോയി, അവിടെ ഇരുന്ന് സംസാരിച്ചു. 18 വർഷക്കാലം മിലിട്ടറി സേവനം അനുഷ്ഠിച്ച് 10th കോട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ ഒരു വ്യക്തി. പക്ഷേ ജീവിക്കാനുള്ള മോഹം ഒട്ടും കൈവിട്ടിട്ടില്ല. പഠനം തുടങ്ങി, മിലിട്ടറി സർവീസിൻ്റെ ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടും. ഏതായാലും പഠനം തുടങ്ങി ആകസ്മികമായിട്ട് നമ്മുടെ ചക്രവാണി ക്ലാസ്സസ് 2.0 രജീഷ് കാണാനിടയായി. അത് കണ്ടതിന് ശേഷമുണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങൾ, വീട്ടിലെ മാറ്റങ്ങൾ എല്ലാം കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ ഒന്ന് ഇളകിപ്പോയി. സത്യമാണ്, ഇത്രമാത്രം ഒരു സ്വാധീനശക്തി നമ്മുടെ ക്ലാസ്സിനുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. ഏതായാലും ഞാനും ഭാഗ്യവാനാണ്, ഒരു അജ്ഞാതനായ സുഹൃത്ത്. ഒരുപക്ഷേ നമ്മുടെ ചാനലിൻ്റെ ഒരു ചെറിയ സഹായം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭാഗ്യവാൻ ഞാനല്ലാതെ പിന്നെ മറ്റാരാണ്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള, ഞാൻ എപ്പോഴും പോകുന്ന ഒരു സ്കൂളാണ് നെടുമ്പങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിലാണ് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, വളരെ ദൂരെ ഇരുന്ന് എന്നെ നേരിട്ട് കാണാതെ പഠിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാനും, എങ്ങനെയാണ് പഠിച്ചത്, ആത്മവിശ്വാസമുണ്ടെങ്കിൽ എങ്ങനെയാണ് ജോലി കിട്ടുന്നത്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, രജീഷ് പഠിത്തം നിർത്തിയിട്ടുണ്ടോ, വീട്ടിലെ അവസ്ഥ എന്താണ്, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു, ഈ വക കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് മോഹമില്ലേ, രജീഷിനെ കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹമില്ലേ, ഞാൻ വിളിക്കട്ടെ രജീഷിനെ, പ്ലീസ് കം രജീഷ്. ഇതാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് നിന്ന കരുനാഗപ്പള്ളിക്കാരൻ രജീഷ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് 2 മിനിറ്റ് നടന്നാൻ ഈ സ്കൂളിലെത്തും. ആ സ്കൂളിലാണ് ഒരു ചെറിയ ജോലിയുമായി എത്തിയിരിക്കുന്നത്. ഞാനിനി രജീഷ് എന്താണ് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചും പഠന രീതിയെക്കുറിച്ചും ഒക്കെ പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് രജീഷ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി താലൂക്കിലെ പാവുമ്പ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞാൻ 18 വർഷം ആർമഡ് കോറിൽ സർവീസ് ചെയ്തിട്ട് 2020 വോളണ്ടിയർ റിട്ടയർമെൻ്റായിട്ട് വരുന്നത്. വരുമ്പോൾ കൊറോണയുടെ പുഷ്കര കാലഘട്ടമാണ്. അപ്പോൾ സാധാരണ ഈ പട്ടാളത്തിൽ നിന്ന് വന്ന് എവിടെയെങ്കിലും DSCയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി ജോബിനോ ഒക്കെ ആയിട്ടാണ് പോകാൻ മിക്കവരും ശ്രമിക്കുന്നത്. അവിടെ ആ സമയത്ത് അതിനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും ഇരുന്ന് ഒരു ഞങ്ങളുടെ ഒരു ട്യൂഷൻ സെൻ്ററിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. ആ പഠിക്കുന്ന സമയത്താണ്, അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നായിരുന്നു രാവിലെ പഠിക്കുന്നത്. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യാതെ അവിടെ നിന്ന് തുടക്കത്തിൽ സംസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
അന്ന് അവിടെ പോലീസ് വന്നു. കാരണം കോവിഡ് സമയത്ത് ആരും വീട്ടിൽ നിന്ന് മാറിയിരിക്കരുതെന്നായിരുന്നല്ലോ. അവിടെ പോലീസ് വന്ന് ഞങ്ങളെ ഓടിച്ചു. ഞങ്ങൾ ഓടിച്ചാൽ അദ്ദേഹം പോലീസ് പറഞ്ഞു, നിങ്ങൾ ഇവിടെയിരുന്ന് പഠിക്കേണ്ട, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയിരുന്ന് പഠിച്ചോളൂ. അങ്ങനെ പോയിരുന്നൊരു ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു വീടിൻ്റെ ടെറസിൽ കയറിയിരുന്ന് ഞങ്ങൾ വായിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഈ പഠി വായിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം 10-18 വർഷം ഈ ഇതിൽ നിന്നുള്ള ടച്ചെല്ലാം വിട്ടുനിന്ന് ഒന്നും പഠിച്ചിട്ട് അങ്ങോട്ട് തലേ കയറുന്നില്ല, ഇത് പറ്റില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്ന സമയത്താണ്, ഇത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ദൈവഭാഗ്യം പോലെ ചക്രവാണി സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എനിക്ക് കാണാൻ പറ്റിയത്. വെറുതെ യൂട്യൂബിലെ ചാനലുകൾ തിരഞ്ഞിരിക്കുമ്പോഴാണ് ആ ഇംഗ്ലീഷ് ലെസൺ 1. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ രണ്ടാമത്തെ ജോലിയിലെ ഒരു വലിയ ബ്രേക്കപ്പ് ആയിരുന്നു. ആ ക്ലാസ് കണ്ട് ഞാൻ അതിൻ്റെ നോട്ട്സ് മുഴുവൻ എഴുതിയെടുത്ത് അത് ഞാനൊരു അരമണിക്കൂറിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അല്ല ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചക്രവാണി സാറിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. 45 ലെസൺസും എഴുതിയെടുത്ത് ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ മോനെയും പഠിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഞാൻ എവിടെ നിർത്തിപ്പോകണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് തിരിച്ചെന്നെ PSC പഠിക്കണം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ചക്രവാണി സാറാണ്. അത് സാറിനെ ഇന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു വല്ലാത്ത മാനസികമായ ബന്ധം സാറുമായിട്ടുണ്ട്. കാരണം എനിക്ക് ഏത് സമയത്ത് ഞാൻ മടുപ്പ് തോന്നിയാലും ചില പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് PSC ഒരുപാട് മടുപ്പ് തോന്നി ഇനി വേണ്ടാന്ന് ശ്രമിക്കുമ്പോൾ ഞാൻ വീണ്ടും എടുത്ത് ചക്രവാണി ക്ലാസ്സസ് ഒന്നും തൊട്ട് വീണ്ടും കാണും. അപ്പോൾ അതൊരു 2-3 വട്ടം കണ്ടു കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ആ പഴയ ഊർജ്ജ ലെവൽ എത്തും. അങ്ങനെ എനിക്കൊരു വലിയ പ്രചോദനമായി നിൽക്കുന്ന എൻ്റെ ഒരു ഗുരുനാഥനാണ് ചക്രവാണി സാറ്. അതുപോലെ പിന്നെ എന്നെ ഈ പഠിത്തത്തിൽ വന്നപ്പം വീട്ടിൽ വന്നപ്പം മുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കുടുംബം, എൻ്റെ വൈഫ് കുരീപ്പുഴ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ്, എൻ്റെ ബ്രദറുണ്ട്, അദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്കാണ്. അങ്ങനെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വേണ്ട മറ്റൊന്നും ശ്രമിക്കേണ്ട, നമ്മൾ കേരള PSC, അപ്പോൾ എല്ലാവരും ഈ അഴിമതിയാണ്, ഇതൊന്നും കിട്ടില്ല, ജോലി കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പറയും ഞങ്ങളെല്ലാം പഠിച്ചല്ലേ ജോലി കിട്ടിയത്. അപ്പം പഠിക്ക് എല്ലാ സപ്പോർട്ടും എനിക്ക് തന്ന എൻ്റെ വീട്, അതുപോലെ എൻ്റെ കൂട്ടുകാർ. ഞങ്ങൾ ഈ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു രാഹുൽ ഇളയമഠം എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട്, അദ്ദേഹം വന്ന് ഞങ്ങൾ മുന്നേ ഇരുന്ന് വായിക്കുന്ന അദ്ദേഹം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾ വെറുതെ ഇല്ല ഏതോ സംസ്ഥാനങ്ങൾ എടുത്തു വെച്ച് അങ്ങ് പഠിക്കുക, എവിടെയാണ് പഠിത്തം തുടങ്ങേണ്ടത്, എന്താണ് PSC ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണാതെ. അയാൾ പിറ്റേന്ന് അയാൾ പഠിച്ച ഒരു ബുക്ക് എടുത്തിട്ട് വന്നു, അയാൾ നോട്ട്സ് എഴുതിയിരുന്നൊരു ബുക്ക്. എന്നിട്ട് രാവിലെ തൊട്ട് ഞങ്ങളെ ഭരണഘടനയും അതിൻ്റെ കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ആ കൊറോണ സമയത്ത് അയാൾക്ക് പോകണ്ടല്ലോ ജോലിക്ക് പോകണ്ട, ഞങ്ങളെ രാവിലെയും വൈകിട്ടും ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 പേരും മാത്രമല്ല, ആ ചുറ്റുപാടിലുള്ള കുറേ പേരെ കൂടെ വിളിച്ചുകൊണ്ടിരുത്തി പഠിപ്പിച്ചു. പിന്നീട് അത് ഇന്ന് പവുമ്പായാലൊരു സ്ഥാപനമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കുരുക്ഷേത്രം എന്ന പേരിൽ. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഈ PSCയുടെ കാര്യത്തിൽ 2 പേരോടാണ് വളരെയധികം കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. ഒന്ന്, ഞാൻ പഠിത്തം നിർത്തിപ്പോകാൻ നേരത്ത് തിരിച്ച് രജിസ്ട്രേഷൻ എല്ലാം ഒരു കൈ പിടിച്ചുകൊണ്ട് തന്നെ, സത്യം പറഞ്ഞാൽ പുസ്തകം മടക്കി വെച്ചിട്ട് ഇനി ഈ സെക്യൂരിറ്റിയോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ജോലിയിലേക്ക് പോകാമെന്നിടത്തൊന്ന് തിരിച്ച് പിടിച്ചുകൊണ്ടുവന്ന എൻ്റെ പ്രിയ ഗുരുനാഥൻ ചക്രവാണി സാറ്, അതുപോലെ ഈ പറഞ്ഞ രാഹുൽ, ഞങ്ങളെക്കാട്ടി ഇളയതാണ്, പക്ഷേ ഈ രാഹുലിനെ എൻ്റെ അന്വേഷണം അറിയിക്കുമല്ലോ. അറിയിക്കും സാർ, 100% എൻ്റെ അന്വേഷണം. രാഹുൽ കേൾക്കുന്നുവെങ്കിൽ, രാഹുലെ ഞാൻ രാഹുലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. രാഹുൽ ചെയ്തു കൊടുത്ത ആ ചെറിയൊരു സഹായം നമ്മുടെ രജീഷിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. രജീഷിന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാ ആശംസകളും ഞാൻ രാഹുലിന് പറയുകയാണ്. അപ്പോൾ ഇതേപോലെ അത് എനിക്ക് കൂടുതൽ ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മൾ ചെറിയ ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറയുമ്പോഴേ വിഷമിച്ച് ഇട്ടിട്ട് പോകരുത്. ചിലപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷ, ഇപ്പോൾ ഞാൻ ഈ പരീക്ഷ എഴുതുമ്പോൾ തന്നെ LD എനിക്ക് ഒന്നും കിട്ടി, ഒന്നും പറ്റിയില്ല, 48 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ ഒന്നും തളരാതെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ, ഒരു ജോലി വാങ്ങിക്കണമെന്ന ആഗ്രഹം മനസ്സിലും വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതും ചക്രവാണി സാറിനെ പോലെ ഒക്കെയുള്ള ഒരു ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാമെന്ന്. കാരണം ഞാൻ പട്ടാളത്തിൽ നിന്ന് 2020 വരുമ്പോൾ എനിക്ക് നമ്മുടെ പത്രവായനയില്ല, അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള കുറിച്ചുള്ള ഒരറിവുമില്ല. ആ അവിടെ നിന്ന് 0-ൽ നിന്നാണ് ഞാൻ 2022 ഏപ്രിൽ പുസ്തകം എടുത്ത് നോക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് 2023 ആയപ്പോൾ ജോലി കിട്ടി. അപ്പോൾ അത് അതെ, അത് മറ്റൊരു ഇത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയായിരുന്നു PSC വെച്ചിരുന്നത്. അപ്പോൾ
വർക്കല ഭാഗത്തൊക്കെ കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. കാരണം അപ്പം വീട്ടിൽ നിന്ന് വന്നു പോകാമല്ലോ എന്ന് കരുതി. പക്ഷേ ഞാൻ എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ എടുത്ത് നോക്കിയപ്പോൾ നെടുമങ്ങാടെന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ഗുരുനാഥനെ ഒന്ന് കാണാമല്ലോ. കാരണം അല്ലാതെ നമ്മൾ വണ്ടി പിടിച്ച് വന്ന് കാണുമോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ദൈവം തന്നെ എന്നെ അങ്ങോട്ട് വിട്ടല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷമാണ്. ആക്ച്വലി എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ തുറന്നപ്പം എനിക്ക് കിട്ടിയത് നെടുമങ്ങാട് എന്ന് കണ്ടപ്പം ഞാൻ ആദ്യം ഉള്ള ചെയ്യോ ചക്രവാണി സാറിൻ്റെ നാടാണല്ലോ എന്നുള്ള പേരിലാണ് എനിക്ക് വളരെ സന്തോഷമുണ്ടായത്. സാറ് എൻ്റെ ആത്മാർത്ഥതയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ കേരളത്തിലുള്ള ലക്ഷോപ ലക്ഷം പി എസ് സിക്ക് പഠിക്കുന്നവർ നേരിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. പ്രചോദനമാണ് എനിക്ക് സാറിൽ നിന്ന് കിട്ടിയത്. ഏറ്റവും വലിയത് പ്രചോദനമാണ്. ഒരു തീയാണ് സാറ് എനിക്ക് തന്നത്. കാരണം അണഞ്ഞു പോകുമായിരുന്നു. മറ്റ് പി എസ് സി ഒന്നും പറ്റാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടടുത്ത് നിന്ന് ആ തീ എന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി തന്നെയാണ്. എൽ ജി എസ് ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും മറ്റ് ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം ഞാൻ നിർത്തുന്നില്ല. ഇന്നും രാവിലെ കണ്ടപ്പോഴും ചക്രവാണി സാർ ഒരു ബുക്ക് എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, രജീഷെ നിൻ്റെ മോൻ്റെ എന്താവണമെന്ന് എഴുതിയിട്ട് അതിൽ ഇതിലെഴുതി തുടങ്ങണം. അത് നാലിച്ച് നോക്കി ഒരു എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ 2019 മരിച്ചു പോകുന്നത്. അപ്പോൾ ആ സ്ഥാനത്തിനേക്കാളൊക്കെ മുകളിൽ നിന്നുകൊണ്ടാണ് ഒരു അങ്ങനെ അനുഗ്രഹിക്കുന്നത്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലും മുകളിലാണ്. അപ്പോൾ ഈ ഒരു വേദി ഇവിടെ വന്ന് സാറിനെ കാണാൻ പറ്റിയത് ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഇനി എന്തായാലും സാറ് മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. കാരണം സാറിനെ വന്നു കണ്ടു ഒരു വലിയ അനുഗ്രഹവും കിട്ടി. എല്ലാവരും പി എസ് സിക്ക് പഠിക്കുന്നവരൊക്കെ സാറ് പറയുന്ന റെപ്പറ്റീഷൻ ഉണ്ടല്ലോ, റെപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ്, അതാണ് നമുക്ക് പരീക്ഷാ ഹാളിൽ ഏറ്റവും മുതലാവുന്നത്. വാരി വലിച്ച് പഠിച്ചിട്ടല്ല, പഠിക്കുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനും പഠിച്ചെടുക്കാനും കഴിയുകയാണെങ്കിൽ അത് നമുക്ക് സാറ് പറഞ്ഞതിനോട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തിളങ്ങും. എല്ലാവർക്കും വിജയാശംസകൾ. രജിസ്റ്റർ മോൻ്റെ പേരെന്താണ്? നവനീത് രാജ. നവനീത്, നോക്കൂ, നവനീതിൻ്റെ അമ്മയും ഞാനീ പറയുന്ന കേൾക്കുന്നുണ്ടാവും. ഒരു ടീച്ചറാണ്. ടീച്ചറെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ രജീഷിന് മകനെ പഠിപ്പിക്കാനുള്ള ഒരു നോട്ട്ബുക്ക് കൊടുത്തിട്ടുണ്ട്. സുരജ്, ആ നോട്ട്ബുക്കിൻ്റെ ഒരു കോപ്പി എടുക്കാനുണ്ടോ? ഒരു നോട്ട്ബുക്ക് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട്ബുക്കിൽ രജീഷിൻ്റെ മിസ്സസും എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നോട്ട്ബുക്കാണ്, ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിലെ നോട്ട്ബുക്കാണ്. ഉള്ള പേപ്പർ ഇങ്ങനെ വെച്ച ഒരു ബുക്ക് അച്ചടിച്ചിരിക്കുകയാണ്. ഇതിലാണ് എഴുതാനുള്ളത്. ഈ ബുക്ക് ഞാൻ രജീഷിന് കൊടുത്തിട്ടുണ്ട്. രജീഷും രജീഷിൻ്റെ മിസ്സസും കൂടി ഇവരുടെ മകന് അല്ലെങ്കിൽ മകനെ എന്താക്കി തീർക്കണമെന്ന് ആദ്യം അതിൻ്റെ ആദ്യ പേജിൽ എഴുതണം. എന്തുവാകാം, എന്താക്കി തീർക്കണമെന്ന് എഴുതണം. എഴുതിയതിന് ശേഷം രണ്ടു പേരും കൂടി വിശദമായി പത്രത്തിൽ വായിക്കുന്ന മറ്റോ അതിനകത്ത് എഴുതണം. ഇന്ന് IAS കിട്ടിയ ഒരു കുട്ടി എങ്ങും പോകാതെ പത്രം വായിച്ച് IAS കിട്ടിയ വിവരം അറിഞ്ഞ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എഴുതുമ്പോഴത്തേക്ക് ആദ്യത്തെ പേജിൽ എഴുതും. അതായത് കേരളത്തിൽ എവിടെയാണ് സാൻഡലുഡ് അല്ലെങ്കിൽ ചന്ദന മ്യൂസിയം വരാൻ പോകുന്നത്, മറയൂർ, അതാദ്യം എഴുതും. അതിൻ്റെ തൊട്ടു താഴെ നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ പോയി ലിറ്റിൽ ഇന്ത്യ എന്ന ഒരു സ്ഥലം അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് അതിൻ്റെ തൊട്ടു താഴെ എഴുതും. കർണാടകത്തിലെ കാര്യം എഴുതും. ഇങ്ങനെ ആ ബുക്ക് നിറച്ച് എന്നെ കൊണ്ട് കാണിക്കണം എന്ന് ഞാൻ രജീഷിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അറിയാതെ ഞാനും രജീഷും കണ്ണു നിറഞ്ഞു പോയത് ഈ ജന്മം മറക്കില്ല. ഈ കാണിച്ച നന്ദിയും സ്നേഹവും ഇവരുടെ ജീവിതത്തിന് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇവർ ഭംഗിയായി ജീവിക്കും, നല്ല മനുഷ്യരായി ഈ സമൂഹത്തിൽ അറിയപ്പെടും, അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.